എല്ലാവർക്കും ടെക് ടിപ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ആദ്യമായി എടുക്കുന്ന ഒരു വീഡിയോ ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗും റിവ്യൂവും കൂടെയാണ്. അൽക്കാട്ടൽ എന്ന കമ്പനിയുടെ വൈഫൈ ലിങ്ക് സോൺ എന്ന വൈഫൈ ഡിവൈസാണ്, പോർട്ടബിൾ വൈഫൈ ഡിവൈസാണ് നമ്മളെന്നെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഞാനിത് 2400 രൂപക്ക് വാങ്ങിച്ചതാണ്, ഓർഡർ ചെയ്ത് വരുത്തിച്ചതാണ്. 2400 രൂപയാണ് ഇതിനായത്. 4G, 3G, 2G എന്നിവ സപ്പോർട്ട് ചെയ്യും. നമുക്ക് അതിൻ്റെ റിവ്യൂയിലേക്ക് കടക്കാം. ആദ്യം റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുന്നേ കൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ ബോക്സാണിത്. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഏറ്റവും മുകളിൽ വൈഫൈ ഡിവൈസും പിന്നെ അതിൻ്റെ ഒരു കിക്ക് സ്റ്റാർട്ട് ഗൈഡും ഉണ്ട്. പിന്നെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്, ബാറ്ററിയാണ്. പിന്നെ ബാറ്ററി ഉണ്ട്, അതുപോലെ കുറച്ച് പേപ്പർ വർക്ക്, അതിൻ്റെ സേഫ്റ്റി മാനുവലും സ്റ്റാർട്ട് ഗൈഡും, പിന്നെ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ചാർജറുണ്ട്. TC എന്നുള്ള കമ്പനിയുടെ ആണ്. അതുപോലെ ഒരു ലൈറ്റ്നിങ് കേബിള്, USB ലൈറ്റ്നിങ് കേബിള്, മൈക്രോ USB ആണ്. പിന്നെ അതിൻ്റെ വാറണ്ടി സർട്ടിഫിക്കറ്റും ആണ് ഈ ബോക്സിൽ ഉൾക്കൊള്ളുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്, അതുപോലെ iOS ആൻഡ്രോയിഡിലും ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഉള്ള ഒരു QR കോഡും ഉണ്ട്. അതിൻ്റെ മുന്നിൽ എങ്ങനെയായത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചെറിയൊരു വിവരണം നൽകിയിരിക്കുന്നു. ഇതൊക്കെ മാറ്റിവെക്കാം. ഇതാണ് വൈഫൈ ഡിവൈസ്. നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല ഒരു ഡിവൈസാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ചാർജിങ് പോർട്ടും ഇപ്പുറത്തെ സൈഡിൽ പവർ ബട്ടണും WPS ബട്ടണും നൽകിയിരിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് അതിൽ ഒരു മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു സിം കാർഡും ഇതിലടിയാണ്. ഇവിടെ ഫോണിൻ്റെ ഒരു സിം കാർഡ്, ഇപ്പുറത്തത് മൈക്രോ USB കണക്ഷൻ ഉള്ള മൈക്രോ SD കാർഡ് ഉള്ള ഒരു സ്ലോട്ടാണിത്. സെറ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ USB ചാർജിങ് കേബിളും ടാറ്റ സിങ് കേബിളും കൂടിയാണ്. ഇത് നമുക്ക് ഒരു USB പോലെ അതിൽ മെമ്മറി കാർഡ് ഇട്ടാൽ അത് USB കേബിൾ ആയിട്ട് USB ഡിവൈസ് ആയിട്ടും യൂസ് ചെയ്യാം. ഡിവൈസ് ഓൺ ആയിട്ടുണ്ട്. ഇതിൽ 4 തല ഇൻഡിക്കേറ്ററാണ് ഉള്ളത്. ഒന്ന് അതിൻ്റെ റേഞ്ച് കാണിക്കുന്നു, പിന്നെ വൈഫൈ ഓൺ ആണോ ഓഫ് ആണോ എന്ന് കാണിക്കുന്നു. ഇപ്പുറത്ത് ഇതിലെന്തോ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതും കാണിക്കാനുള്ളതാണ്. പിന്നെ ഇപ്പുറത്തെ ബാറ്ററി ഇൻഡിക്കേറ്റർ,
ഇതേ ബാറ്ററി ഇൻഡിക്കേറ്റർ പിന്നെ 15% വരെ 20% വരെ ചാർജ് ഉള്ളപ്പോൾ നീലക്കളറും 20 താഴോട്ട് അപ്പോൾ ഒരു ചുവപ്പ് കളറുമാണ് ബ്രിങ് ചെയ്യുക. ഇപ്പോഴത്തെ ഉള്ള ഈ റേഞ്ചിൻ്റെ ഐക്കൺ ഇതും അതുപോലെ റേഞ്ച് കൂടുതലുള്ള ടൈമിൽ നീലക്കളറും ഇല്ലാത്തപ്പോൾ റെഡ് കളറും കാണിക്കും. ഓക്കെ, എൻ്റെ അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നു നോക്കാം. എൻ്റെ മൊബൈൽ വെച്ച് റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് ടാബ്ലറ്റ് യൂസ് ചെയ്യാം. ഇതിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, വൈഫൈ ലിങ്ക് സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ, നിങ്ങളുടെ കാണാം. വൈഫൈ ലിങ്ക് ആപ്പ്, അർക്കാട്ടൽ വൈഫൈ ലിങ്ക് ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇതാണ്, ഞാനത് ഓൾറെഡി സെറ്റപ്പ് ചെയ്തതാണ്. വൈഫൈ ഉണ്ടാക്കി കണക്ട് ചെയ്യാം. കണക്ട് ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇൻ്റർഫേസ്. വലിയ സിമ്പിളായിട്ട് ഇൻ്റർഫേസ് ആണ്. റേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട്, എത്ര ശതമാനമുണ്ട്, എത്ര ഡിവൈസ് കണക്റ്റഡ് ആണ്, എൻ്റെ ഇവിടെ ലാപ്ടോപ്പ് കണക്റ്റഡ് ആണ് ഞാൻ കാണിച്ചത്. അതുപോലെ യൂസേജ്, യൂസേജ് നല്ല ഓപ്ഷൻ എടുത്താൽ അതിൽ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്ത ഡാറ്റ എത്രയാണ് ഒക്കെ കാണിക്കും. അതുപോലെ ഇപ്പോഴത്തെ എസ് എം എസിൻ്റെ ഭാഗത്താണ് ഓക്കെ വന്ന SMS ഒക്കെ ഇതിൽ കാണാൻ പറ്റുക. സെറ്റിങ്സ് എന്നൊരു ഭാഗമുണ്ട്, അതിൽ വൈഫൈൻ്റെ പേരും മാറ്റാനും മറ്റും ഉപയോഗിക്കാം.